മിനിസ്ട്രി അനിൽകുമാർ, ഏക സിവിൽ കോഡ് ആ വിഷയത്തിൽ ഇപ്പോൾ ലീഗിന് ക്ഷണമുണ്ട്. ലീഗ് എന്ത് തീരുമാനം എടുക്കണമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് 9:30-ഓടുകൂടി തീരുമാനവും പാണക്കാട് നിന്ന് വരികയാണ്. സമസ്ത എന്തായാലും ദേശീയ സെമിനാറിൽ എത്തുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലീഗ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ സി പി എം? ഏകീകൃത സിവിൽ കോഡിന്റെ പ്രശ്നം കക്ഷിരാഷ്ട്രീയവുമായോ മുന്നണി ബന്ധങ്ങളുമായോ ബന്ധപ്പെടുന്ന ഒരു വിഷയമായിട്ട് സി പി എം ഒരിക്കലും കാണുന്നില്ല. മുസ്ലിം ലീഗ് ആ സെമിനാറിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ നിന്നും അവർ അകന്നു നിൽക്കുമെന്നും ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രശ്നം മതരാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും അണിനിരന്നില്ല എങ്കിൽ ഇന്ത്യ ചെന്നുവിടാൻ പോകുന്ന ഫാസിസത്തേക്കുള്ള ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള യാത്രയെ ത്വരിതപ്പെടുത്തുമെന്നാണ് സി പി എം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ശ്രീ അനിൽകുമാർ, മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ടാണ് നിങ്ങൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇതിൽ ക്ഷണമില്ലാത്തത്? ഒരു വിശാലമായ പ്ലാറ്റ്ഫോം ആണെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്, രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സ്വാഗതാർഹമാണ്. പക്ഷെ അവർ അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, AICC ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ അഭിപ്രായം ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓരോ നേതാക്കന്മാർ ഇവന്ന് ഓരോന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ അഭിപ്രായമാകുന്നത്? ഇക്കാര്യത്തിൽ അഭിപ്രായം വ്യക്തമാക്കുന്ന ആരുമായും പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണ്. അഭിപ്രായം മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, സമസ്ത അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, AICC അഭിപ്രായം പറയട്ടെ. അഭിപ്രായം പറയാതെ സെമിനാർ എന്ന് പറഞ്ഞാൽ അത് ആളുകളെ പറ്റിക്കലാണ്. അതുകൊണ്ട് ഇത് മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള BJP യാത്രയാണെന്നാണ് CPM നിലപാട്. ആ നിലപാടിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? പക്ഷേ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയുടെ മകനും മന്ത്രിയുമായ കോൺഗ്രസ് നേതാവ് പറയുന്നത് അവിടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ്. അപ്പം വ്യത്യസ്ത നിലപാടാണ് ഇന്ത്യയിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ പലയിടത്തും. അവർക്ക് ഏകീകൃത നിലപാടുണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. ഏകീകൃത സിവിൽ കോഡിൽ കോൺഗ്രസിന് ഏകീകൃത നിലപാടില്ല. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു വാചകം ആ സെമിനാറെന്ന് പറഞ്ഞാൽ അത് ഉചിതമാവില്ല. BJPക്കെതിരെ പോയിട്ട് നമ്മൾ രണ്ട് അഭിപ്രായക്കാരാണെന്ന് വരുന്നത് ഗുണകരമല്ല. അതുകൊണ്ട് കോൺഗ്രസ് ലജ്ജാശൂന്യമായ ഒരു നിലപാട് സ്വീകരിക്കണം. കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണ് നിങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ 2024 ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് കർണാടക ഒരു വലിയ തിരിച്ചടി നേരിട്ടു. അപ്പോൾ അവർ അവരുടെ ഏറ്റവും എപ്പോഴും മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പിലെയും വാഗ്ദാനം 2019 മുതൽ അവർ ആവർത്തിക്കുന്ന കാര്യമാണ് ഈ UCC. അതിലേക്ക് വീണ്ടും ചർച്ചകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ നമുക്കറിയാം അവരുടെ കയ്യിൽ ഒരു ഡ്രാഫ്റ്റ് പോലും ഇല്ല. എങ്ങനെ നടപ്പാക്കും, എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ആശയങ്ങൾ, ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്ന ചോദ്യങ്ങളൊന്നും വരുമ്പോൾ അവർക്ക് മറുപടി പറയാനുണ്ടാകില്ല. വെറും ചർച്ചകളിലേക്ക് മാത്രം വരികയാണ്. മുസ്ലിം സമുദായത്തെ മാത്രമാണ് ഇതിനവർ ആയുധമാക്കാനും ഉപയോഗിക്കുന്നത്. അത് ബാധിക്കുന്ന മറ്റെത്രയോ വിഭാഗങ്ങളുണ്ട്, ഗോത്ര വിഭാഗങ്ങളുണ്ട്. ആ ഒരു അതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന വിഷയം. ഇതിലിപ്പോൾ ഈ കെണിയിൽ കുടുങ്ങേണ്ട എന്ന് അത് ആ ഒരു നിലപാട് CPM സ്വീകാര്യമാണോ? 320-ാം വകുപ്പ് റദ്ദാക്കുന്ന ഒരു നിയമം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ BJP കൊണ്ടുവന്നു. ഒരു നിയമവും കൊണ്ടുവന്നില്ല, ഒരു അജണ്ടയും ഉണ്ടായില്ല. കാശ്മീരുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഏതാണ്ട് ഒരു മുനിസിപ്പൽ നിയമവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കാര്യം ഒരു പ്രമേയമായി ചർച്ചയ്ക്ക് അജണ്ടയിൽ വെച്ചു. ഇന്നൊരു രാവിലെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് അമിത്ഷാ ജമ്മു കാശ്മീരിന്റെ ഭരണഘടനാ പദവി 370 നമുക്ക് റദ്ദ് ചെയ്യുന്ന നിയമനിർമ്മാണം അവതരിപ്പിക്കുകയാണ്. കാര്യോപദേശക സമിതിയിൽ വന്നില്ല, അതിന്റെ ഒരു സബ്കമ്മിറ്റികളും ചർച്ച ചെയ്തില്ല, സ്പീക്കർ അജണ്ടയിൽ പെടുത്തിയില്ല. അമിത്ഷയുടെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് വായിക്കുക, നിയമനിർമ്മാണമായി മാറി. ഇതാണ് കാശ്മീർ, ഇതാണ് ഇന്ത്യ. ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ അവർ അട്ടിമറിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഏകീകൃത സിവിൽ കോഡിന്റെ കരടിനെ BJPക്ക് വേണ്ടി കാത്തിരുന്നാൽ നമ്മുടെ കരടിൽ കണ്ണിൽ കരട് അവശേഷിക്കുന്നല്ലാതെ BJP കരടുമായിട്ടൊന്നും വരില്ല. അവർ കാശ്മീരിൽ എങ്ങനെയാണോ ഭരണഘടന അട്ടിമറിച്ചത് അതിന്റെ തനിയാവർത്തനമായിരിക്കും ഇവിടെയും ഉണ്ടാകാൻ പോകുന്നത്. അത് BJP ഇനിയും കോൺഗ്രസിന് മനസ്സിലാവാത്തതിന്റെ പരിമിതിയാണ്. CPMന് ഫാസിസത്തെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ലോകത്ത് അതിനെതിരായി പോരാട്ടം നടത്തുന്ന തൊഴിലാളി വർഗത്തിന്റെ ഇന്ത്യയിലെ പാർട്ടിയാണ്.